നമസ്കാരം, ഞാൻ വിനി. യൂസ്ഫുൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂസ്ഫുൾ ടിപ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ PCOD ആൻഡ് HA. എന്താണ് ഈ HA? PCOD എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ HA എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ചില സമയത്ത് യൂസ് ചെയ്യുന്ന ചില വാക്കുകളാണ്. അതായത് നിങ്ങൾക്ക് PCOD അല്ലാന്ന് തോന്നുന്നു, നിങ്ങൾ HA വഴി കൂടെയാണ് പോകുന്നു തോന്നുന്നു എന്ന് പറയുന്ന ഈ HA, ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ് അമിനോറ എന്ന് പറയുന്ന സംഭവം. അപ്പോ ഈ PCOD HA എന്ന് പറയുന്ന സംഭവം രണ്ട് സംഭവങ്ങളാണെങ്കിലും ഇതിന്റെ സിംറ്റംസും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരേ തലത്തിൽ മൂവ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് പല പ്രാവശ്യവും കൺഫ്യൂഷനാണ് ഈ ഒരു PCOD HA ഇടയിലുള്ള സംഭവം. അതായത് ഒരാൾക്ക് PCOD, അതായത് ഒരു ലേഡിക്ക് PCOD ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലെവലിലേക്ക് കൊണ്ട് ചേർന്ന് എത്തിക്കും ഈ HA ഉള്ള ആൾക്കാര്. അപ്പോ ഇതെങ്ങനെയാണ് ആദ്യം തന്നെ തിരിച്ചറിയാന്ന് നോക്കുക. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവം. സോറി, കുറച്ച് ജലദോഷം ഉണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കാണും സംസാരത്തില്ല കേട്ടോ. അപ്പോ ഈ PCOD എന്ന് പറയുന്ന ഈ ഒരു സംഭവം പൊതുവെ ലേഡീസിന് കണ്ടുവരുന്നത് ഒരുപാട് ഓവർ വെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ, ഇറഗുലർ സൈക്കിൾ പീരിയഡ്സ് എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. എന്നാൽ ഈ പറയുന്ന HA ആയിട്ടുള്ള ലേഡീസിനും ഈ പറയുന്ന പോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് ആണ്. അവർക്ക് പീരിയഡ്സ് എന്നുള്ള സംഭവം ഇറഗുലർ സൈക്കിൾ ആയിട്ടാണ് വരിക. പക്ഷേ ഒന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മെലിഞ്ഞിട്ടുള്ള സ്വഭാവം ഉള്ള ആൾക്കാരാണ് 90%. ചില ആൾക്കാർ കുറച്ച് ഡിഫറൻസ് വരാറുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ പോകുന്ന സമയത്ത്, ആ ട്രാക്കിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോവുക. HA ആണോന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർ ആയിരിക്കില്ല PCOD തിരിയും. PCOD ആണെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അയ്യോ ഇത് PCOD അല്ല HA തിരിയുക. സോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടിനും കാര്യങ്ങളൊക്കെ ചെറുത് ചെറുതൊക്കെ ഒരുമിച്ചിട്ടാണെങ്കിലും ഇതിന്റെ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒരുപാടുണ്ട്. അതായത് PCOD ഉള്ളവർക്ക് എല്ലാ ഹോർമോണൽ ലെവൽസും ഹയർ എൻഡിലായിരിക്കും. അതായത് LH FH TH ഒക്കെ. നേരെ മറിച്ച് എന്താണ് പറയുക, നമ്മുടെ മെയിൻ ആയിട്ട് അതിൽ LH ആണ് കൂടുതൽ ഉണ്ടാവുക. നേരെ മറിച്ച് HA ഉള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ ഹോർമോണൽ ലെവൽസ് എല്ലാം തന്നെ കമ്മിയായിരിക്കും. ഓക്കെ, സോ എവറിതിങ് വിൽ ബി ഓൺ ദ ഡൗൺ സൈഡ്. ദാറ്റ് PCODയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹൈ റേഞ്ചിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. പിന്നെ ഹെയർ ഗ്രോത്ത്, PCODക്ക് വരുന്ന ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ട് കാണുന്ന ഹെയർ ഗ്രോത്ത് ആയിരിക്കും, ലൈക് മെയിൽ ഹോർമോൺസ് എന്നുള്ള രീതിയിൽ. നേരെ മറിച്ച് HA കാണുന്ന ഇത് എന്താന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള രീതിയിൽ കാണുന്ന ഹെയർ ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് രണ്ടും ചെയ്യുന്ന പ്രവൃത്തി എന്താന്ന് വെച്ചാൽ ഇറഗുലർ പീരിയഡ്സ്, പീരിയഡ്സ് വരാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ ഡോക്ടറെടുത്ത് പോയിട്ട് നിങ്ങൾ PCOD പറഞ്ഞു പോകുന്ന സമയത്ത് ഇടയിൽ വെച്ചിട്ട് ഡോക്ടർ പറയണ അല്ലാട്ടുള്ളൂ, നമ്മൾ ഡിറ്റക്ട് ചെയ്ത പോലെയല്ല HA നിങ്ങൾ തിരിയുന്നു എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. ബിക്കോസ് ഇത് രണ്ടും ഒരുപോലെ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഡോക്ടർമാര് ഇടയിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഡിറ്റക്ഷൻ ലെവൽ ഒന്ന് മാറുന്നത്. ബിക്കോസ് PCOD ഉള്ള ആൾക്കാർക്ക് HA വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫക്ട് ഭയങ്കരമായിരിക്കും. അല്ല, ഇത് PCOD ഉള്ള ആൾക്കാർക്ക് HA ആണെന്ന് വിചാരിച്ചിട്ട് ട്രിഗർ ചെയ്യാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റും ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് ഒരു ലെവൽ വരയ്ക്കും പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് PCOD അല്ല, നിങ്ങൾ HA കടക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടിന്റെയും സിമിലാരിറ്റീസ് ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വന്ന് ഭവിക്കുന്നത്. ഓക്കെ, അത് ഓരോരുത്തർക്കും ആ ഇന്റൻസ് ലെവൽ ഓഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇന്റൻസ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഏത് ലെവലിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹൈ ഇന്റൻസിറ്റി ഓഫ് PCOD ഒരിക്കലും HA ആവണമെന്നില്ല, HA ഹൈ ആയിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും PCOD ആവണമെന്നില്ല. ഈ രണ്ടും അറിയാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണു എന്നുണ്ടെങ്കിൽ എഫക്ട് എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അതിനെ ഒന്ന് സ്ക്രൂട്ട്
റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നതും ആ ഇടയിൽ കയറിയിട്ട് ഈ HA എന്ന് പറയുന്ന ഒരു സംഭവം കയറി വരുന്നതും ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് സോറി ഇതിപ്പോ നമ്മൾ PCOD ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് HA-യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് വേറെന്തോ ഒരു പുതിയ അസുഖം വന്നു ചേർന്നുവല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് സിമിലർ ആൻഡ് വിച്ച് ഇസ് കോമൺലി സീൻ ഇൻ എവറിതിങ് ബിക്കോസ് ഇത് രണ്ടിന്റെയും ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ പ്രോസസ് എന്നുള്ളത് അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കിട്ടുന്ന പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ PCOD HA-യും റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജസ് വന്നു, ഒരുപാട് ഒരുപാട് പ്രിസ്ക്രിപ്ഷൻസ് വന്നു, ലൈക്ക് ഒരുപാട് റിപ്പോർട്ട്സ് വന്നു സെയിങ് ദാറ്റ് മാം I was PCOD, suddenly ഡോക്ടർ പറയുന്നു ഞാൻ PCOD അല്ല HA-യിലേക്കാണ് പോണത്. ഈ HA എന്ന് പറയുന്ന സംഭവം എന്താ മാഡം എന്ന് ചോദിച്ചിട്ട് മോർ ദാൻ 20-25 മെസ്സേജസ് ആയി എനിക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, ഇതൊരു പ്രോസസ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും റൂട്ട് ഒന്ന് കാരണം മാത്രമാണ് ഡോക്ടേഴ്സ് ആ അറ്റം വരയ്ക്കും പോയിട്ട് പിന്നെ ബാക്കിലേക്ക് വന്നിട്ട് വേറെ റൂട്ട് കൂടെ പോകുന്നത്. അവരൊരിക്കലും തെറ്റല്ല ചെയ്യുന്നത്. വിശ്വാസത്തോടു കൂടിയിട്ട് ഡെഫിനറ്റ്ലി നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. HA എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്, നമുക്കതിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡീൽ ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു യൂസ്ഫുൾ ടിപ്സിൽ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കി തരുന്ന രീതിയിൽ തിരിച്ചു വരുന്നത് വരയ്ക്കും ഞാൻ ഇനി സൈനിങ് ഓഫ് ഫോർ മലബാർ അടുക്കള. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.